ഹലോ ദിസ് ദിസ്ഇസ് ജസ്റ്റ് എവ്ലോ അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചാർക്കോൾ ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നോക്കുന്നത് എങ്ങനെ ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ വരെണ്ണം അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പം അത് കാണാത്തവരാണെങ്കിൽ അതുപോയി കാണുക എന്നിട്ട് ഫേസ് പാക്കും കൂടെ അപ്ലൈ ഉണ്ടാക്കുക കേട്ടോ അപ്പം ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതെങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എല്ലാം ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് ആണ് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു ബൗളിൽ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏത് ഫേസ് വാഷാണോ നിങ്ങൾ ക്ലെൻസറോ ഫേസ് വാഷ് എന്താണേലും ആയിക്കോട്ടെ അപ്പം ഏതാണോ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതൊരു ബൗളിലേക്ക് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചാർക്കോൾ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അന്നേരം തന്നെ വാഷ് ചെയ്ത് കളയും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്കറിയില്ല ക്ലെൻസർ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഫേസിലെ ഡേർട്ടും അഴുക്കും എല്ലാം പോകാനായിട്ടല്ല അപ്പം ഈ ഒരു ചാർക്കോൾ പൗഡറും കൂടി ആകുമ്പം നമ്മുടെ ഫേസിൽ ഒരു ഇതും കാണത്തില്ല അപ്പം നമ്മൾ എന്നുവെച്ചാൽ നമ്മുടെ ഫേസ് ടോട്ടലി ക്ലീൻ ആകും അപ്പോൾ ഒരു ക്ലീൻ ഫേസിലേക്ക് നമ്മൾ വീണ്ടും ഈ ചാർക്കോളിൻ്റെ മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ അധികം ഒന്നും ചെയ്യേണ്ട കാരണം ഇതിൻ്റെ തരിതരി പോലത്തെ പൊടിയാണല്ലോ അപ്പം ഇങ്ങനെ സ്ക്രബ് ചെയ്യാനും പറ്റും പക്ഷേ ഇതിൽ നമ്മൾ അധികം സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക അതാണ് മെയിൻ ഉദ്ദേശം അപ്പം ഞാനിവിടെ ഫേസിലെല്ലാം നന്നായിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത ഈ മിക്സർ നമ്മൾ ഫേസിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തു കേട്ടോ നല്ലൊരു ആണ് അങ്ങനെ ഫേസ് വാഷ് ചെയ്തപ്പോൾ കേട്ടോ അപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല വൃത്തിയുള്ളൊരു ടവൽ കൊണ്ട് ഡ്രൈ ചെയ്യണം ഇനി ഞാൻ സ്ക്രബിങ് ആണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിൽ ഹാഫ് ടീസ്പൂണോളം ഉപ്പ് എടുത്തു നമ്മുടെ പൊടിയുപ്പില്ലേ ആ പൊടിയുപ്പ് എടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ചാർക്കോൾ നമ്മുടെ ഫേസിന് ആവശ്യമായ ചാർക്കോൾ ഇപ്പം ഞാൻ ഫേസിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും ചെയ്യണം കേട്ടോ നെക്ക് അല്ലെങ്കിൽ രണ്ടും രണ്ട് കളർ ഇരിക്കും പിന്നെ നെക്ക് ചെയ്യുമ്പോൾ ബാക്ക് നെക്കും കൂടെ കൂട്ടി ചെയ്യാനായിട്ട് നോക്കുക ഇതിലേക്ക് ഞാൻ റോസ് വാട്ടർ ആണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് ഞാൻ റോസ് വാട്ടർ ആണ് മിക്സ് ചെയ്യുന്നത് നിങ്ങളുടെ എന്നാണ് കോമ്പിനേഷൻ സ്കിന്നോ ഡ്രൈ സ്കിന്നോ ഒക്കെ ആണെങ്കിൽ തൈര് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ പാലെടുക്കാം അപ്പോൾ ഇത് രണ്ടും എനിക്ക് അത്ര സ്യൂട്ടല്ല അതുകൊണ്ടാണ് ഞാൻ റോസ് വാട്ടർ എടുക്കുന്നത് റോസ് വാട്ടർ നല്ലതാണ് കേട്ടോ ഓയിലി സ്കിന്നുവലോ ആഗ്നിയൊക്കെ ഉള്ളവരാണേ റോസ് വാട്ടർ എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പം ചിലർ സ്ക്രബ് ചെയ്യുമ്പോൾ എന്താണ് ഭയങ്കര ഹാർഷ് ആയിട്ടാണ് സ്ക്രബ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യല് കേട്ടോ നമ്മൾ നമ്മുടെ ഫേസിനെ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്യല്ലേ അങ്ങനെ ഹാർഷായിട്ട് മസാജ് ചെയ്താൽ നമുക്കറിയാമല്ലോ ഈ ഒരു ചാർക്കോൾ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു തരിതരി പോലെയുള്ളതാണ് അപ്പം നമ്മുടെ ഫേസിൽ അങ്ങനെ ഇട്ടാൽ എന്ത് ഒരുമാതിരി വരഞ്ഞ പാട് പോലെ ഇങ്ങനെ കിടക്കും പിന്നെ അത് പോകത്തില്ല ഇത് ഒരുമാതിരി സ്ട്രെച്ച് മാർക്ക് വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നവിടെ ഡെഡായിട്ട് പോകും അപ്പോൾ ഒത്തിരി ഹാർഷായിട്ട് ഒരിക്കലും സ്ക്രബ് ചെയ്യല്ലേ അതുപോലെ തന്നെ വീക്കിലി ഒരു തവണയൊക്കെ സ്ക്രബ് ചെയ്യാവുള്ളൂ ചിലരുണ്ട് ഡെയിലി സ്ക്രബ് ചെയ്യുന്നവർ അങ്ങനെ ഒന്നും ചെയ്യല്ലോ കേട്ടോ അതൊക്കെ സ്കിന്നിനെ ഭയങ്കര ഹാർഷ് ആയിട്ട് ബാധിക്കുന്നതാണ് അപ്പോൾ സ്കിന്നില് നമ്മൾ വീക്ക്ലി വൺസൊക്കെ ഒരു എപ്പോഴും സ്ക്രബ് ചെയ്യാവുള്ളൂ കേട്ടോ ഇപ്പം സ്ക്രബ് ചെയ്യുമ്പം സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര ഹാർഷ് ആയിട്ട് ഒരിക്കലും ഫേസ് സ്ക്രബ് ചെയ്യല് പിന്നെ കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് സ്ക്രബ് ചെയ്യുക അപ്പം എനിക്കാണെങ്കിൽ മൂക്കിൻ്റെ അവിടെ അതുപോലെ തന്നെ എന്താണ് താടിയുടെ അവിടെയൊക്കെയാണ് ഉള്ളത് അപ്പം ഞാൻ ലിപ്പ് ഇൻ അങ്ങനെയുള്ളവർ ലിപ്പ് ഇൻസ്റ്റേഡ് ചെയ്തിട്ട് താടിയുടെ അവിടെയൊക്കെ കണ്ടോ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് സാൾട്ടും കൂടെ സ്ക്രബിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫേസ് എന്തെങ്കിലും മുറിഞ്ഞോ അതല്ലെങ്കിൽ പിംപിൾസൊക്കെ പൊട്ടിയിരിക്കുകയാണെങ്കിൽ ചെയ്യല് ഇത് ചെയ്യണ്ട അപ്പം എനിക്ക് ആ റൈറ്റ് സൈഡിൽ ഒരു പിമ്പിൾസ് ഇങ്ങനെ പൊട്ടിയിരിക്കുക അപ്പം ഞാൻ അവിടെ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടാണ് ഇപ്പം ചെയ്യണത് അപ്പം ദേഹത്ത് ഫുള്ള് കരിവെള്ളം ആവും കേട്ടോ അപ്പം അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അതൊക്കെ അങ്ങനെ വരും അപ്പം ഇങ്ങനെ സ്ക്രബ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക സ്ക്രബ് ചെയ്ത ശേഷം വാഷ് ചെയ്യുക ഒത്തിരി ഇട്ട് സ്ക്രബ്ബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ചെറിയ രീതിക്ക് ഒന്ന് സ്ക്രബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക അപ്പം ഞാനിത് ചെയ്തപ്പോഴേ കുറച്ച് ഞാൻ എൻ്റെ മമ്മിയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു അന്നേരം പറയുകയാണെങ്കിൽ വീട്ടുകാരുടെ ഭാഗത്തൊക്കെ കരി വരുത്തേക്കും ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മളിങ്ങനെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ പല നെഗറ്റീവ് കമൻസും വരും പക്ഷെ നമ്മൾ തളരരുത് ഇ തളരരുത് അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി നമ്മളെ ഫേസ് പാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അരിപ്പൊടി സൂപ്പറാണ് കേട്ടോ സ്കിൻ ബ്രൈറ്റനിങ്ങിന് അരിപ്പൊടി നല്ലതാണ് അപ്പം ഒരു ടീസ്പൂൺ അരിപ്പൊടി എടുത്തു ഇനി ഇതിലേക്ക് ചാർകോ പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ചാർക്കോൾ പൗഡർ ഞാൻ ഞാനിങ്ങോട്ട് മാറ്റി വച്ചേക്കുന്നുണ്ട് കാരണം ഇപ്പം തന്നെ ഫ്ലോറിലൊക്കെ ആയി അപ്പം ഞാനിവിടെയൊക്കെ വീഴാതിരിക്കാനായിട്ട് അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം അപ്പോൾ ഓയിലി സ്കിന്നുകാരാണെങ്കിൽ റോസ് വാട്ടർ തന്നെ ഏതൊരു ഫേസ് ബാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടർ തന്നെ ഉപയോഗിക്കുക കേട്ടോ കാരണം ചിലർക്ക് എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്താൽ അലർജി ആയിരിക്കും ചിലർക്ക് അതൊന്നും പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പ് അറിയാലോ അതനുസരിച്ച് എന്താണ് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ടൊമാറ്റോ ജ്യൂസോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പം ആ ഒരു വെള്ളയും കറുപ്പും രണ്ടും കൂടെ കൂടി വേറൊരു കളറാകും കേട്ടോ ഇത് ഫേസ് വാക്കൊക്കെ ഇട്ട് ഉണങ്ങിക്കഴിയുമ്പം വേറൊരു കളറാണ് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതും നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് സൺഡാനുള്ള ഇടത്ത് ഇപ്പം കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ കുറച്ചും പോയി പറഞ്ഞതുപോലെ എന്താണ് അവേഡ് ഡയറക്ഷനിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പം ഇത് ആദ്യത്തെ രണ്ട് തവണ അപ്ലൈ ചെയ്തതിനേക്കാൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തോണ്ടതൊന്ന് നല്ല സ്മൂത്തായിട്ടായിരിക്കും നല്ലൊരു നല്ലൊരു വെച്ചാൽ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം നല്ല എന്തായാലും പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നുണ്ട് മറ്റേ നമ്മൾ ഉപ്പും അതുപോലെ തന്നെ ഈ പൗഡറും എല്ലാം മിക്സ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു തരിതരിപ്പ് പോലെ ആയിരുന്നു ഇതെന്ന് പറഞ്ഞാൽ നല്ല ഈസിലി സ്പ്രെഡാവുന്നുണ്ട് കണ്ടോ നല്ല രസമുണ്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഓക്കെ അപ്പം ഞാനിത് അപ്ലൈ ചെയ്തിട്ട് വരാം ഞാനിവിടെ ഓൾമോസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനേയും ഇത് ഡ്രൈ ആവും ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ റോസ് വാട്ടർ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഉപയോഗിച്ച് ഒന്നും കൂടെ നനച്ചു കൊടുക്കുക ഒന്നും കൂടെ നനച്ചു കൊടുക്കുമ്പം ഒന്നും കൂടി അത് അബ്സോർബ് ചെയ്യും അതായത് നമ്മുടെ സ്കിന്നിലേക്ക് എന്ത് ഫേസ് വാക്ക് അപ്ലൈ ചെയ്താലും അന്നേരം ഒന്നും അന്നേരം തന്നെ സ്കിൻ അത് അബ്സോർബ് ചെയ്യത്തില്ല ടൈം എടുത്തേ സ്കിന്നിലേക്ക് സ്കിന്നെല്ലാം വലിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയാണ് ഒന്നും കൂടെ ഒന്ന് നനച്ചു കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ടോട്ടലി ഇരുപത് ഇരുപത് നാൽപ്പത് മിനിറ്റ് ഒരു ഒരു മണിക്കൂർ അടുത്താകും ഈ സംഭവമൊക്കെ ഒന്ന് ചെയ്തു വരണമെങ്കിൽ അപ്പം നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഡ്രൈ ആകുമ്പം ഈ ഒരു കളർ കളറിയിരിക്കും കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം ഇത് രണ്ടാമതേ ഒന്നും കൂടി ഡ്രൈ ആയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു ഇതേ നല്ല ലൈറ്റനിങ് ആയി സ്കിന്നു അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫേസ് പാക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഫേസ് പാക്ക് മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക